എന്താണ് വിരുദ്ധമായ ആഹാരം ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ആയുർവേദത്തിൽ രണ്ട് കാര്യങ്ങളാണ് വിരുദ്ധാഹാരം എന്ന അവസ്ഥയുടെ അടിസ്ഥാനം ഒന്നാമതായി ഒരു ഭക്ഷണം ഏത് ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കുന്നു എന്നത് രണ്ടാമത് ചില ഭക്ഷണങ്ങളുടെ അവസ്ഥയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഓരോ ഭക്ഷണ സാധനങ്ങൾക്കും ഓരോ വ്യത്യസ്ത സ്വഭാവം അല്ലെങ്കിൽ വീര്യമുണ്ടെന്ന് ആയുർവേദം പറയുന്നത് ഉദാഹരണത്തിന് പാലിനുള്ളത് ശീതവീര്യമാണ് അഥവാ തണുപ്പാണ് എന്നാൽ പാലിൻ്റെ ഉപോൽപ്പന്നമായ മോരിനാകട്ടെ ഉഷ്ണവീര്യവും അതായത് ചൂടാണ് മോരിന്റെ സ്വഭാവം പാൽ മധുര രസവും പഴം പുളിരസവും ആയതിനാൽ ഒരുമിച്ച് കഴിക്കുന്നത് നല്ലതല്ല ഉദാഹരണത്തിന് വിവിധതരം ഷേക്കുകൾ കഴിക്കുന്നത് നല്ലതല്ല ഇങ്ങനെ കഴിച്ചാൽ പുളിച്ചു തികട്ടൽ ദഹനക്കേട് മറ്റു ഉദര രോഗങ്ങൾക്ക് കാരണമാകും തേൻ ഒരിക്കലും ചൂടായ അവസ്ഥയിൽ കഴിക്കരുത് തേനിൽ അടങ്ങിയിരിക്കുന്ന ചില നിർജ്ജീവ മധുരം ഇതിനെ ഇനേർട്ട് ഷുഗർ എന്നാണ് പറയുക അത് വിഷരൂപം കൈക്കൊള്ളുകയും ശരീരത്തിന് വിപരീതമായ ഗുണങ്ങൾ നൽകുകയും ചെയ്യും സാധാരണ ശരീരോഷ്മാവിന് മുകളിൽ മാത്രം ദഹിക്കുന്ന വസ്തുവാണ് നെയ്യ് അതിനാൽ നെയ്യ് കഴിച്ചതിന് പിന്നാലെ തണുത്ത വെള്ളമോ തണുത്ത സാധനങ്ങളോ കഴിച്ചാൽ ഇവ ദഹിക്കാതെ മറ്റു ശരീരഭാഗങ്ങളിലേക്ക് കടന്നുകൂടി തങ്ങി നിൽക്കും കൊളസ്ട്രോൾ ഹൃദ്രോഗം ഫാറ്റി ലിവർ തുടങ്ങിയ രോഗങ്ങൾക്ക് ഇത് കാരണമാവുകയും ചെയ്യും ആഘോഷങ്ങളിലും മറ്റും ബിരിയാണി നെയ്ച്ചോറ് തുടങ്ങിയ കഴിച്ച ശേഷം ഐസ്ക്രീം തണുത്ത വെള്ളം തുടങ്ങിയവ ഇനിയെങ്കിലും കഴിക്കാതെ ഇരിക്കുക തൈര് ചൂടാക്കി ഉപയോഗിക്കരുത് ചൂടാക്കുമ്പോൾ അതിന് ഘടന മാറുകയും ശരീരത്തിന് ദോഷം ചെയ്യുകയും ചെയ്യും ശരീരത്തിൽ ഉണ്ടാവുക ശ്വാസമൊട്ട് നേർക്കെട്ട് എന്നിവ ഇതുമൂലം ഉണ്ടാകും തൈര് രാത്രി ഉപയോഗിക്കാനായിട്ട് പാടില്ല ചെറുപയറിൻ്റെ ചാറോ പഞ്ചസാരയോ ചേർത്ത് വേണം തൈര് കഴിക്കാൻ അങ്ങനെയാണെങ്കിൽ തൈരിന്റെ ഗുണഫലങ്ങൾ മുഴുവനായി ലഭിക്കും ഷവർമ ഗ്രിൽഡ് ചിക്കൻ സ്റ്റീക്ക് തുടങ്ങിയവയ്ക്കൊപ്പം മയോണൈസ് കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല മുട്ടയും വിനാഗിരിയും മറ്റും അടങ്ങിയ മയോണൈസ് ചുട്ട ഇറച്ചിക്കൊപ്പം കഴിക്കുന്നത് ആരോഗ്യകരമല്ല ദഹനക്കുറവ് മുതൽ ഭക്ഷ്യവിഷബാധ വരെ ഇതുമൂലം ഉണ്ടാകും പെപ്സി കോള തുടങ്ങിയ സോഫ്റ്റ് ഡ്രിങ്ക് എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവ ശരീരത്തിന് ഒട്ടുമത്ര സോഫ്റ്റ് അല്ല സാധാരണഗതിയിൽ ഒരാഴ്ച കൊണ്ട് ശരീരത്തിലെത്തേണ്ട കാലറി ഇത്തരം അര ലിറ്റർ കുപ്പിയിലെ പാനീയം ശരീരത്തിൽ എത്തിക്കും ഒപ്പം ജങ്ക് ഭക്ഷണം കൂടിയുണ്ടെങ്കിൽ ഇരട്ടി പ്രശ്നമാകും ഈ കാലറി ആമാശയത്തിൽ എത്തുന്നതിനാൽ പിന്നെ തീരെ വിശപ്പുണ്ടാകില്ല പോഷകാംശം അടങ്ങിയ ഒന്നും തന്നെ ശരീരത്തിന് പിന്നെ കിട്ടുകയുമില്ല പൊണ്ണത്തടി ജീവിതശൈലി രോഗങ്ങൾ ചെറുപ്പത്തിലെ പ്രമേഹം എന്നിവ ഇതിന്റെ ഉൽപ്പന്നമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്